നമസ്കാരം. കമ്പം മുന്തിരിത്തോട്ടം പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പന്നവും സമൃദ്ധവുമായ ഫാമുകൾക്കും പഴങ്ങൾക്കും പച്ചക്കറികൾക്കും പേരുകേട്ട ഒരു നഗരമാണ് കമ്പം. ചെന്നൈയിൽ നിന്നും 492 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കമ്പം ഗ്രേപ്പ് ഫാം ആകർഷകമായ അന്തരീക്ഷം കൊണ്ടും മുന്തിരിയുടെ ഗുണനിലവാരം കൊണ്ടും ശ്രദ്ധ നേടിയ ഒരിടമാണിവിടം. വരസനാട് മലകൾക്കും കൊടൈക്കനാൽ തേക്കടി മലനിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏക്കറു കണക്കിന് മുന്തിരിത്തോപ്പുകളുള്ള ഈ സ്ഥലം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഞെട്ടിക്കുക തന്നെ ചെയ്യും. കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ് കമ്പമെന്ന ഈ സുവർണഭൂമി. പ്രവേശന ഫീസ് ഈടാക്കാത്ത സന്ദർശനവും മുന്തിരിയുടെ ജലസേചനത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കാൻ പ്രത്യേകം ജീവനക്കാരെ കൊണ്ട് കമ്പം ഗ്രേപ്പ് ഫാം സന്ദർശകർക്കതിൻ്റെ സ്നേഹം പകരുന്നു. ഈ മനോഹരമായ മുന്തിരിക്കുലകളിൽ നിന്നും മുന്തിരി പറിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ സമീപത്ത് ഒരു കടയുണ്ട്, അവിടെ മുന്തിരിയും ജ്യൂസും വൈനും എല്ലാം തന്നെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. മുന്തിരിത്തോപ്പുകൾ സന്ദർശിക്കുവാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ തിരഞ്ഞെടുത്താൽ കണ്ണിന് കുളിർമയേകുന്ന അനുഭവങ്ങളായിരിക്കും ഈ മുന്തിരിത്തോപ്പുകൾ നമുക്ക് സമ്മാനിക്കുക. ഇവിടെ നിന്നും 44 കിലോമീറ്റർ അകലെയാണ് രാജപാളയ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നും 490 കിലോമീറ്ററും മധുരയിൽ നിന്നും 115 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. തേക്കടിയിൽ നിന്ന് വരുന്നവർക്ക് 24 കിലോമീറ്ററാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ദൂരം. ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് സുരളി വെള്ളച്ചാട്ടമുള്ളത്. മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയും പക്ഷികളുടെ കരച്ചിലുമൊക്കെയായി പ്രകൃതിയുടെ ഒരു ദൃശ്യ ഭംഗി തന്നെ നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. സുരളി വെള്ളച്ചാട്ടത്തിനടുത്തായി 18 വ്യത്യസ്തങ്ങളായ കൈലാസനാഥ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നും 127 കിലോമീറ്റർ അകലെയാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ മധുര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. തേനി ജില്ലയിലെ പ്രകൃതി രമണീയമായ ഈ കമ്പം താഴ്വരയിൽ വിനോദസഞ്ചാരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തേനി ജില്ലയ്ക്ക് ആകർഷകമായ ഒരു ഭൂപ്രകൃതിയുണ്ട്. എന്നാൽ ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളെയും ആകർഷിക്കുന്നത് നീല, പച്ച, പിങ്ക്, പർപ്പിൾ എന്നീ കളറുകളിലുള്ള മുന്തിരിക്കുലകളുള്ള നിരവധി മുന്തിരിത്തോട്ടങ്ങളാണ്. ഇവിടെയുള്ള എല്ലാ ഫാമുകളും വിനോദസഞ്ചാരികൾക്കായി അവരുടെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. മുന്തിരി സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധിയായ സഞ്ചാരികൾ എത്തിച്ചേരുമെന്നും അവർ വലിയ തോതിൽ മുന്തിരികൾ വാങ്ങാറുണ്ടെന്നും അതുമൂലം നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെന്നുമാണ് കർഷകനായ ഗണേശൻ പറയുന്നത്. സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയ വിളയുടെ ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലമാണ് തേനി. തങ്ങളുടെ രാജ്യത്തു നിന്നും മുന്തിരിവള്ളികൾ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാണ് 1800 കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ദിണ്ടിക്കൽ മേഖലകളിൽ മുന്തിരിത്തോട്ടങ്ങൾ ആരംഭിച്ചത്. വർഷം മുഴുവനും അനുയോജ്യമായ താപനിലയും സമൃദ്ധമായ മണ്ണുമുള്ള തേനി മുന്തിരി കൃഷിക്ക് അനുയോജ്യമാണെന്ന് താമസിക്കാതെ അവർ കണ്ടെത്തി. എല്ലാ വർഷവും കർഷകർക്ക് 3 വിളകൾ ലഭിക്കുന്ന ഏക ജില്ലയാണ് തേനി. വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് സമയം തെറ്റി പെയ്യുന്ന മഴ മാത്രമാണ്. വിനോദസഞ്ചാരികൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 2800 ഹെക്ടർ സ്ഥലത്ത് മുന്തിരി കൃഷി ചെയ്യുന്നു. മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിക്കുന്നതിനായി നിരവധി സഞ്ചാരികളാണ് കേരളത്തിൽ നിന്നും അതിർത്തി കടന്ന് ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. കോവിഡ് പ്രതിസന്ധിക്കു ശേഷം ഇത്രയധികം സഞ്ചാരികൾ കേരളത്തിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത് ടൂറിസം രംഗത്ത് വളരെയധികം പ്രതീക്ഷ നൽകുന്നുവെന്ന് തമിഴ്നാട്ടിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ കടുത്ത വേനൽക്കാലമാണെങ്കിലും കൃത്യമായ നനവും തണലുമൊക്കെ ഉള്ളതുകൊണ്ട് മുന്തിരിത്തോപ്പുകളിൽ എപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥയാണ്. മുന്തിരിത്തോട്ടത്തിനുള്ളിൽ വിവാഹാൽബങ്ങൾ ചിത്രീകരിക്കുന്നത് മലയാളികളുടെ പുതിയ ട്രെൻഡായി മാറിയിരിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ജലസമൃദ്ധമായ ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിൽ കുളി കഴിഞ്ഞാണ് നിരവധി പേരും ഇവിടെ നിന്ന് മടങ്ങാറുള്ളത്. തേനി ജില്ലയിലെ വൈഗ അണക്കെട്ട്, മേഘമല, വീരപാണ്ടി, ശനീശ്വർ കോവിൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ധാരാളം സഞ്ചാരികളാണ് എത്താറുള്ളത്.